കൊക്കുവത്ത് സോഫിയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു ചമ്മന്തിപ്പൊടിയാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത്. ഇതൊരു തമിഴ്നാടൻ വിഭവമാണെങ്കിലും ഞാനിത് അല്പം കേരള ടച്ച് കൊടുത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മിളകായിപ്പൊടി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് ഞാൻ വളരെ ചേരുവകൾ കുറച്ചും വളരെ രുചികരമായ രീതിയിലുമാണ് ഈ മിളകായിപ്പൊടി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണിത്. അതുപോലെ ഇത് ഏകദേശം 6 മാസത്തോളം ഒരു കേടും കൂടാതെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നിങ്ങളെല്ലാവരും ഈ മിളകായിപ്പൊടി ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഇതിൻ്റെ രുചി ഒന്നറിയണം. തമിഴ് ബ്രാഹ്മണരാണ് ഈ വിഭവം കേരളത്തിലേക്ക് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. ആ വിഭവത്തിൻ്റെ രുചി നിങ്ങളും ഒന്ന് അറിഞ്ഞു നോക്കണം. ഈ മിളകായിപ്പൊടിക്ക് എന്തൊക്കെ ചേരുവകൾ വേണമെന്നും ഇത് ഉണ്ടാക്കുന്ന വിധവും നമുക്കൊന്ന് കാണാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഉഴുന്നുപരിപ്പ്. ഇത് 250 ml എടുത്തിരിക്കുന്നത്. ഇത് പിളർന്ന ഉഴുന്നുപരിപ്പാണ്. ഇതിന് പകരം ബോളായ ഉഴുന്നുപരിപ്പ് എടുത്താലും മതി. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് നല്ല നിറം കിട്ടും, അധികം എരിവ് ഉണ്ടാകുകയില്ല. ഉപ്പ് ഇതിനാവശ്യത്തിന്. കായപ്പൊടി 1/2 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച്. കുറച്ച് കറിവേപ്പില. ഇനി ഈ ഉഴുന്നുപരിപ്പും എല്ലാം കൂടി ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ഒട്ടും ചേർക്കണ്ട. അതിന് ഞാനൊരു പഴയ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്, നല്ല കട്ടിയുള്ളൊരു ചീനച്ചട്ടി. ഈ എണ്ണ ഒഴിക്കാതെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ കട്ടിയുള്ള പഴയ ചട്ടിയാണ്. നോൺ സ്റ്റിക്ക് ആയാലും എന്തായാലും പഴയ ചട്ടിയാണ് ഏറ്റവും നല്ലത്. പാത്രം നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഇനി ഒരല്പം തീ കൂട്ടി കൊടുക്കണം. അത് ഓരോരുത്തരുടെ അടുപ്പിനനുസരിച്ച് ഹൈ ഫ്ലെയിം വരെ ആകാം. ഇതൊന്ന് ചുവക്ക് വറുത്തെടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കൂടെ കടലപ്പരിപ്പും തുവരപ്പരിപ്പും അരിയൊക്കെ ചേർത്ത് വേണേലും പൊടിച്ചെടുക്കാം. പക്ഷേ അതിലൊക്കെ ഏറ്റവും നല്ല രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഉഴുന്നുപരിപ്പ് മാത്രം ചുവക്ക് വറുത്ത് മുളക് പൊടിയും കായപ്പൊടിയും ഒക്കെ കൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ നല്ല ഫ്രൈ ആക്കി ഉണ്ടാക്കി വെച്ചാൽ ഇതൊരു 6 മാസത്തോളം ഒരു കേടാകാതെ ഇരുന്നുള്ളൂ. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ചമ്മന്തിക്ക് പകരം ഈ പൊടി എടുത്തൊന്ന് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ജോലിക്കാർക്കൊക്കെ ആണെങ്കിലും ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണിത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് അതുപോലെ രുചികരമായ ഒരു ചമ്മന്തിയാണിത്. ഇതിപ്പം ഏകദേശം ഒന്ന് ചുമന്ന് വരുന്നുണ്ട്, ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയൊന്ന് ചേർക്കാം. കറിവേപ്പില ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എന്തോരം വേണേലും ചേർക്കാം. എന്നാലും ഒരു കുറച്ച് ചേർക്കുക, അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനാണ് ഇത്ര നേരത്തെ കറിവേപ്പില ചേർത്തത്. ഇത് അധികം എരിവൊന്നും ഉണ്ടാവില്ല, അപ്പം കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്നതാണ്. ഒരു എല്ലാ ദിവസവും നമ്മൾ സാമ്പാറും ചമ്മന്തിയും ഒക്കെ അല്ലേ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കുന്നത്. അതിന് പകരം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെച്ച് കൊടുത്ത് നോക്കണം. എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ഇഡ്ഡലിയൊക്കെ തിന്നാൻ വളരെ ടേസ്റ്റാണ് ഇതുമൊക്കെ. കരുവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന കുറച്ചുകൂടെ ഈ ഉഴുന്ന പരിപ്പിനും കുറച്ചുകൂടെ മൂപ്പുണ്ട്. എന്നിട്ടേക്കും കറിവേപ്പില നന്നായിട്ട് പൊടിയുന്ന രീതിയിലായിക്കൊള്ളും. ഉഴുന്നുപരിപ്പ് ഏകദേശം ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഈ ചട്ടിയിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ അല്പം കൂടെ ചുവന്ന് വരണം. അല്ലെങ്കിൽ ഇതുപോലെ അടി കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് ഇതിനകത്ത് ചൂട് കൂടുതൽ നിൽക്കും. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് തന്നെ കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കാം. ഇപ്പം ചൂട് ഒരല്പം ഇതിന് കുറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർക്കാം. ഈ ചൂടോടുകൂടി മുളക് പൊടി ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിട്ട് മുളക് പൊടി ചേർക്കുന്നത്.
ഈ ചമ്മന്തിപ്പൊടിക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയുടെ കൂടെ സാധാ മുളക് പൊടിയും കൂടെ കുറച്ച് ചേർക്കാം. എനിക്ക് ഒത്തിരി എരിവ് വേണ്ട, പക്ഷെ നല്ല കളറും കിട്ടണം. അതിനാണ് ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രം ചേർത്തത്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഞാൻ ചേർക്കുകയാണ്. ഇതൊന്ന് പൊടിച്ച് നോക്കിയിട്ട് അതിനെ രുചി ഇച്ചിരൂടെ കായത്തിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ആ പൊടിയുടെ കൂടെ അന്നേരം ചേർത്തിളക്കിയാലും മതി. കട്ടി കായമാണെങ്കിൽ ഇത് ആദ്യമേ കായം തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ഉഴുന്ന പരിപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ ജാറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് പൊടിക്കുമ്പോൾ നല്ല ഫൈൻ പൊടിയായിട്ട് പൊടിക്കരുത്, ഒരല്പം തെരുതെരിപ്പുള്ളതാണ് നല്ലത്. ഇപ്പം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ മിളകായി പൊടി റെഡിയായി. ഇത് കണ്ട നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല, അല്പം തെരുതെരിപ്പ് ഇതിനുണ്ട്. അതാണ് ഇതിന് ഏറ്റവും നല്ലത് കഴിക്കാൻ. ഇത് നമുക്ക് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നിരത്തി വെക്കാം. ഇത് ചൂടാറാനായിട്ട് വെക്കാം. മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്ക് ഏതായാലും ഒരു ചൂട് വരുമല്ലോ, അതൊന്ന് ചൂടാറിക്കഴിഞ്ഞ് വേണം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. നമുക്ക് ചൂടാറിയിട്ട് ബാക്കി കാണിക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പം ഇത് സാമാന്യം ചൂടാറിയിട്ടുണ്ട്. ഉപ്പും എരിവും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കുക. ദോശയുടെ ഇഡലിയുടെ ഒക്കെ കൂടെ ഈ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും കൂടെ കാണിക്കാം. അത് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുക്കുക. അതിലേക്ക് മുളക് പൊടി, എരിവ് ഇതിന് കൂടുതൽ വേണമെങ്കിൽ അതിലേക്ക് മുളക് പൊടിയും കൂടെ ചേർക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് നന്നായി ഇത് ചാലിച്ചെടുക്കണം. വെളിച്ചെണ്ണ ഇതിന് ഒരല്പം കൂടുതലുള്ളത് നല്ലതാണ്. ഇതുപോലെയാണ് ഇത് ദോശയ്ക്ക് ഇഡ്ഡലിക്കും ചാലിച്ചെടുക്കേണ്ടത്. ഇത് ദോശ ഇഡ്ഡലിയുടെയും കൂടെ കഴിക്കാൻ വളരെ രുചിയുള്ളതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ മുളകായിപ്പൊടി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് വായി കിടക്കാത്ത കുപ്പിയിലാക്കി സൂക്ഷിക്കാം. തണുത്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പിയിലാണെങ്കിലും വെക്കാം, എന്നാലും ഞാനിതിപ്പം ചില്ലുകുപ്പിയിലാണ് സൂക്ഷിക്കുന്നത്. ഇതൊരു 6 മാസത്തേക്ക് കേടാകാതെ ഇരിക്കും. അതുപോലെ ഇതിനകത്ത് നനഞ്ഞ സ്പൂണോ നനവോ വരരുത്. മുളകായിപ്പൊടി ഇതുപോലെ പല ചേരുവകളും ചേർത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പരിപ്പുകളൊക്കെ ചേർക്കാം ഇതിൻ്റെ അകത്ത്. എന്നാലും ഏറ്റവും എളുപ്പത്തിലും രുചികരമായിട്ടും ഉണ്ടാക്കിയതാണ് ഞാൻ ഇതുപോലെ. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. നല്ല നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.